റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബിമാർ പറയും, ഈ നോമ്പ് നോമ്പ് എന്ന് പറയുന്നത് ഇന്ന അഹ്വന സൗമി തർക്കു ത്വആമി വശ്ശറാബ്, നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള നോമ്പ് ഏതാണെന്നറിയോ? ഭക്ഷണം വെള്ളം ഒഴിവാക്കുന്ന നോമ്പ്, അതന്നെ ഏറ്റവും എളുപ്പമുള്ള നോമ്പ്. പ്രയാസമുള്ള നോമ്പ് ഏതാണെന്നറിയോ? നമ്മുടെ നാവും നമ്മുടെ മൈൻഡും നമ്മുടെ കൽബും നിയന്ത്രിച്ചുകൊണ്ട് അന്നവും വെള്ളമൊക്കെ ഒഴിവാക്കുക. വെറും അന്നം വെള്ളം ഒഴിവാക്കുക ഒരു പണിയില്ല. അഹ്വനസ്സോ എന്നാണ് പറഞ്ഞ സ്വഹാബികൾ, അതെടുക്കുക ഒരു പണിയില്ലല്ലോ, എത്ര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോൾ ആ നോമ്പാണ് വലിയ സംഭവമായി കൊണ്ടുനടക്കുന്നത് അല്ലേ? ആ റമദാൻ മാസത്ത് നോമ്പെടുത്താൽ നമ്മൾ വേണ്ടാത്ത ഗീബത്ത് നമീമത്ത് മെസ്സേജുകളൊക്കെ വായിക്കുന്നുണ്ട്, കുറച്ചൊക്കെ അങ്ങോട്ട് തട്ടണുണ്ട്, കുറച്ചങ്ങോട്ട് എടുക്കുന്നുണ്ട്. അതിന് ആ പട്ടിണിയും വെള്ളവും ഭക്ഷണവും ഉപേക്ഷിക്കുന്ന നോമ്പ് ഇന്ന അഹ്വന സൗം തർക്കു ത്വആമി വശ്ശറാബ്. സ്വഹാബിമാർ അതി ഭയങ്കരപ്പുള്ള നോമ്പെന്താണെന്നറിയോ? നാവ് സൂക്ഷിക്കുന്ന നോമ്പാണ്, കൽബ് സൂക്ഷിക്കുന്ന നോമ്പാണ്, നമ്മുടെ ചിന്തകളിലേക്ക് പിശാച്ച് കയറി വരുമ്പോൾ നിയന്ത്രിക്കുന്ന നോമ്പാണ്. ആ നോമ്പ് പ്രയാസമാണ്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന നോമ്പ്. വെറും അന്നപാനീയങ്ങൾ മാത്രമല്ല, തങ്ങൾ എത്ര പറഞ്ഞു എത്ര ആൾ നോമ്പെടുക്കുന്നുണ്ടെന്നാ, പക്ഷേ അവർക്ക് ഒന്നുമില്ല. ആ ഒരു പട്ടിന് കിട്ടും, കുറച്ച് തടി കുറയും ചിലപ്പോൾ, നമ്മൾ അതുമില്ല തടി കൂടും ചെയ്യുന്ന റമദാനായി കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചിലർക്കെങ്കിലും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഉപകാരം കിട്ടിയേക്കാം, വേറൊന്നും നോമ്പൊന്നും കിട്ടാണ്ടാവില്ല. മുത്തനബി തങ്ങൾ പറയുന്നു, മല്ലം യദഉ ഖൗലസ്സൂർ വൽഅമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ في ان يدع طعامه وشرابه من لم يدع قول الزور. قول الزور എന്ന് പറഞ്ഞാൽ ശരിക്ക് നുണ പറയാനാണ്, കളവ് പറയാ. പക്ഷെ അത് മാത്രമല്ല, അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാ, ഹറാമായ വർത്തമാനങ്ങൾ പറയാ, അതൊഴിവാക്കാതിരിക്കുകയും വൽഅമല ബിഹി അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾ ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദഅ ത്വആമഹു വശറാബ, അയാൾ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ നിൽക്കാൻ അല്ലാഹ്ക്ക് ഒരാവശ്യമില്ല. ഒരാവശ്യം എന്തിനു ഇയാളെ പട്ടിണി കിട്ടാൻ അല്ലാഹ്ക്ക് എന്ത് കിട്ടാൻ? നമ്മളെ തർബിയത്ത് ചെയ്യാൻ അല്ലാഹു ഇത് ചെയ്യാൻ പറഞ്ഞു. തർബിയത്ത് എന്ന് പറയും നമ്മളെ നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുകയാണ്, ആത്മനിയന്ത്രണമാണ് നോമ്പ്. അതില്ലെങ്കിൽ ഒരു കാര്യമില്ല. അത് എല്ലാ വർഷവും നമ്മൾ പരസ്പരം ഞാനും നിങ്ങളും സ്വന്തത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ നോമ്പെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കുന്ന നോമ്പായി മാറണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ.